മുനമ്പൻ ജനതയുടെ കൂടെ കേരളത്തിലെ കത്തോലിക്ക സഭാ സമൂഹം മെത്രാനടക്കം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ഈ വിഷയത്തിൽ മറുപക്ഷം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. പറയാതെ വയ്യ. മുനമ്പത്തെ സമരക്കാർക്ക് പിന്തുണയുമായി രംഗപ്രവേശം ചെയ്ത ബി ജെ പി സംഘപരിവാർ നേതൃത്വങ്ങൾക്ക് ഒപ്പം ചേർത്ത് കത്തോലിക്ക സഭാ നേതൃത്വം ബി ജെ പിയുടെ അജണ്ടകൾക്ക് വേദി ഒരുക്കുകയാണെന്നും മറ്റുമാണ് ആരോപണം ഉയർന്നത്. എന്നിട്ടും തങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് അത് കണ്ടതുകൊണ്ടാകണം അടുത്ത ദിവസങ്ങളിലായി കത്തോലിക്ക സഭയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ചിലർ ഉയർത്തിയിരിക്കുന്നത്. ഇവർക്കൊക്കെ ഇതിനുവേണ്ട ഭക്ഷണം കൊടുക്കുന്നതാണ് എറണാകുളത്തെ വിമതന്മാരിൽ ചിലർ. ഇവരാണ് കുർബാന തർക്കത്തിൽ അമ്പയെ പരാജയപ്പെട്ടപ്പോൾ മുനമ്പത്തിൽ സഭയെ കൊണ്ടുകെട്ടി അപകീർത്തിപ്പെടുത്താമെന്ന പദ്ധതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു, ആരോപണങ്ങൾ നിരവധിയായിരുന്നു. വിമത വൈദികർക്കും വിമത അൽമായർക്കും ചില നക്സലൈറ്റ് സംഘടനകളുമായി തീവ്ര ബന്ധമുണ്ടെന്ന് അത് പലയിടത്തും വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെയാണ് സിറ മലബാർ സഭ മുനമ്പത്ത് വ്യക്തമായ ഐക്യദാർഢ്യമായി ചെന്നപ്പോൾ ഇവരൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോഴിതാ വിമതർ സഭയ്ക്കെതിരെ പ്രയോഗിക്കുന്ന കുതന്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയാണ് ബി ജെ പിയും മുനമ്പത്തെ വർഗീയ താല്പര്യക്കാരും. വിമതർ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ 17 കോടി ഏക്കർ സ്ഥലമുണ്ടത്രേ, കത്തോലിക്ക സഭയുടെ മുന്നിൽ വഖഫ് ബോർഡ് ഒരു ചെറിയ മീൻ എന്നാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ വഖഫ് ബോർഡിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായുണ്ട്, അതുകൊണ്ട് കൂടുതൽ വർത്തമാനം പറയേണ്ട എന്നാണ് പ്രധാന വാദം. ഈ വിമതരും കൂട്ടരും പറയുന്നതനുസരിച്ച് 17.29 കോടി ഏക്കർ ഭൂസ്വത്ത് വഖഫ് ബോർഡിന് വെറും 9.4 ലക്ഷം ഏക്കർ സ്ഥലം മാത്രമാണുള്ളത്. അതാണ് ഈ വാദം ബാലിച്ചമെന്ന് പറയാൻ കാരണം. കേരളത്തിലെ ജനവാസ മേഖലകളുടെ ആകെ വിസ്തീർണം 50 ലക്ഷം ഏക്കർ മാത്രമാണ്. കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർത്താലും 17 കോടി ഏക്കറിൽ താഴെ വരും. ഇതാണ് പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം കത്തോലിക്ക വിശ്വസ്തരുടെ എണ്ണവും നാമമാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് തുടക്കത്തിൽ തന്നെ തെളിയിക്കാൻ പറ്റുന്നത്. ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട്, അവർക്ക് വെള്ളവും വളവും ഭക്ഷണവും ഇട്ടുകൊടുക്കുന്ന വിമതരോട് സഭയ്ക്കും വിശ്വാസികൾക്കും ഇതേ പറയാനുള്ളൂ, ഒരു കള്ളം 1000 തവണ ആവർത്തിച്ചാൽ അത് സത്യമെന്ന് കരുതുന്ന എണ്ണം വർദ്ധിക്കാം. പക്ഷേ അസത്യം എല്ലാ കാലവും അസത്യമായി തന്നെ അവശേഷിക്കും. ദുരാരോപണങ്ങൾക്കും അതിൻ്റെ മറവിൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കും ചിന്താശേഷിയില്ലാതെ കുറെ പേരെ ഇരുട്ടിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കുമെന്നല്ലാതെ സഭയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീതി നിഷേധിക്കപ്പെട്ട് അവഗണന തുടരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ തീരുമാനത്തെ ദുഷ്പ്രചരണങ്ങൾ നടത്തിയും അവഹേളിച്ചും പിൻവലിപ്പിക്കാമെന്ന കണക്കുകൂട്ടൽ തെറ്റായിരുന്നെന്ന് കാലം വീണ്ടും ബോധ്യപ്പെടുത്തും. പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും അവരെ പെരുവഴിയിൽ ഇറക്കുകയും ചെയ്യുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുൻകാലങ്ങളിലേതുപോലെ തുടർന്നും ജാതിമത ഭേദമന്യേ കത്തോലിക്ക സഭ അവർക്കൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് റാഫേൽ തട്ടൽ പിതാവ് പറഞ്ഞത്, അവസാന ആൾക്ക് നീതി കിട്ടുന്നതുവരെ മുനമ്പത്ത് സഭ ഒപ്പമുണ്ടാകുന്നു. സഭയ്ക്ക് ഇന്ത്യയിൽ 16 കണക്കിന് ഏക്കർ ഭൂമിയുണ്ട്, സത്യമാണ്, അത് രഹസ്യമല്ല. ആ ഭൂമി നീതിരഹിതമായ അവകാശങ്ങൾ ഉന്നയിച്ച് പാവപ്പെട്ടരെ കുടിയിറക്കി പിഴിഞ്ഞെടുത്തതല്ല, നിയന്ത്രിത മേഖലകളാക്കി മാറ്റി താഴ്ത്തി പൊട്ടിയതല്ല. കത്തോലിക്ക സഭ എന്നാൽ എന്താണെന്നുള്ള അവ്യക്തത നീക്കുന്നതിനൊപ്പം ക്രൈസ്തവ സമൂഹത്തെ മോശക്കരെ ചിത്രീകരിക്കാനുള്ള വ്യഗ്രത മാറ്റിവെക്കുകൂടി ചെയ്തതെന്ന് അന്വേഷിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകും. അപ്പോൾ മനസ്സിലാകും ഈ വിമതരടക്കം എങ്ങനെ ബി ജെ പിക്കും വർഗീയ ശക്തികൾക്കും മാവോയിസ്റ്റുകൾക്കുമൊക്കെ വളമായി മാറുന്നു എന്നുള്ളത്. 174 രൂപതകളും 200-ൽ പരം സന്യാസ സമൂഹങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. അവരവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്രമായാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത്. കത്തോലിക്ക സഭ എന്ന് പൊതുവെ വിശേഷിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ഥാപനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെയും ഉടമസ്ഥാവകാശ നിയന്ത്രണം നടത്തിപ്പും സഭയ്ക്ക് പൊതുവായിട്ടല്ല, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും നയരൂപീകരണങ്ങൾക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതാണ് പൊതുവായുള്ളത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഭൂസ്വത്തോ സ്ഥാപനങ്ങളോ മറ്റാസ്തികളോ എല്ലാം ഒരുമിച്ച് കണക്കാക്കി അതെല്ലാം ഒരൊറ്റ നേതൃത്വത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധധാരണയാണ്, വ്യാജ പ്രചരണവുമാണ്. സഭയുടെ ഭൂവിനിയോഗം എങ്ങനെയാണെന്ന് ജനം അറിഞ്ഞിരിക്കണം, വിശ്വാസികൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായും 3 വിധത്തിലാണ് കത്തോലിക്ക സഭയ്ക്ക് ഭൂസ്വത്തുള്ളത്. കത്തോലിക്ക മിഷണറിമാരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പേ വിട്ടു നൽകിയ ഭൂസ്വത്തുക്കളാണ് 1. വിശ്വാസികളും പ്രദേശവാസികളും ദാനമായി നൽകിയവയാണ് 2. സ്വാഭാവികമായും 3 വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ഈ 3 വിധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളുടെ കൈവശം വന്നു ചേരുകയും ഇപ്പോൾ സൂക്ഷിക്കുകയും ക്രിയാത്മകമായി സഭ വിനിയോഗിക്കുകയും ചെയ്ത ഭൂമിക്ക് പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായുള്ളതാണ്. സഭയുടെ ഭൂവിനിയോഗം എപ്രകാരമാണെന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 40,000-ൽ പരം സ്കൂളുകളും 400-ലധികം കോളേജുകളും
6 യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലെമ്പാടുമായി വിവിധ കത്തോലിക്ക രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കുമായുണ്ട്. ആരോഗ്യരംഗത്ത് 5 മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 240 മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. ഇന്ത്യയിലെമ്പാടുമായി 85,000 രോഗികളെ കിടത്തി ചികിത്സയാൻ കഴിയുന്ന വിപുലമായ ആശുപത്രി ശൃംഖലയും എണ്ണമറ്റ ചെറിയ ക്ലിനിക്കുകളും കത്തോലിക്ക സഭയ്ക്കുണ്ട്. പലയിടങ്ങളിലായി 500,000 വരുന്ന രോഗികളും വൃദ്ധരും ആലംബഹീനരും അനാഥരുമായ മനുഷ്യർ ആയിരക്കണക്കിന് ഈ സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സ്കൂളുകളിലും ആതുരാലയങ്ങളിലും ഏറിയമെങ്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്കിടയിലാണ് പ്രവർത്തി വരുന്നത്. ഈ മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് പതിറ്റാണ്ടുകളായി കത്തോലിക്ക സഭയുടെ നേതൃത്വവും സഭാവിശ്വാസികളും ഒക്കെ കാഴ്ചവെച്ചു വരുന്നത്. ജനസംഖ്യയുടെ 1.55%, അതായത് 2 കോടിയോളം കത്തോലിക്ക വിശ്വാസികൾ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അതും കൂടി ഓർക്കണം. കത്തോലിക്കയുടെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർക്ക് കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾ ഓരോ ദിവസവും പ്രത്യക്ഷമോ പരോക്ഷമോയി സേവനമെത്തിക്കുന്നുണ്ട്. സഭയുടെ ഏത് സംവിധാനങ്ങളുടെ കീഴിലായാലും സമ്പത്തും അധ്വാനവും ഏറിയ പങ്ക് നീക്കിവെക്കപ്പെടുന്നത് മതമോ ജാതിയോ ദേശമോ പരിഗണിക്കാതെ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായാണ്. എത്രമാത്രം സ്ഥലം എവിടെയൊക്കെ സഭാ സംവിധാനങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അത്രമാത്രം സ്ഥാപനങ്ങളും സേവനങ്ങളും അതത് പ്രദേശത്തുള്ളവർക്ക് ലഭ്യമാണ്. ഇതാണ് വാസ്തവം. ആ സേവന തൽപരതയിൽ ഇഷ്ടപ്പെട്ട മുൻകാല ഭരണാധികാരികളും ധനവാന്മാരും പ്രോത്സാഹനങ്ങളും പിന്തുണയും മിഷണറിമാർക്കും സന്യാസ സമൂഹങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അതാണ് ഇന്നും കത്തോലിക്ക സഭ സമാനതകളില്ലാതെ തുടരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അടുത്തറിയുന്ന വിമതാരന്മാരെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം.